മാഹി തലശ്ശേരിക്കാരുടെ ബീഫ് പള്ളിക്കറി. എനിക്ക് പള്ളിക്കറിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെപ്പർ ബീഫാണ്. ഓരോരുത്തരുടെ ഓരോ പ്രിഫറൻസസ് ആണ്. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടോ. നമസ്കാരം. നല്ല ഗീ റോസ്റ്റും പള്ളിക്കറിയും കഴിക്കാനായിട്ട് വന്നതാണ്. ഇതേ പള്ളിക്കറിയുടെ പ്രിപ്പറേഷൻ ഇവിടെ നടക്കുകയാണ് കേട്ടോ. നമ്മുടെ കൊച്ചിയിലാണ് പള്ളിക്കറിയുടെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നുറുക്കി വെച്ചിരുന്ന കഴുകിയ ബീഫിൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് ആ ഇതിനെന്താ പറയുന്നത് വലിയ ഉരുളി എന്ന് പറയാൻ പറ്റില്ല, ചീനിച്ചട്ടി, വലിയ ഹണ്ടി, അത് ഹണ്ടി ഇംഗ്ലീഷ് അല്ല ഹിന്ദി ആയി പോയി, എന്നാലും കുഴപ്പമില്ല, വലിയ ചീനിച്ചട്ടിന്നോ ഹണ്ടിന്നോ ഒക്കെ പറയാം. അതിനകത്ത് മസാലയൊക്കെ തേച്ച്, മസാല നേരത്തെ തന്നെ ഇവർ റെഡിയാക്കി വെച്ചിരുന്നു, മസാല ശരിയാക്കുന്ന കാഴ്ച ഞാൻ കണ്ടില്ല. പക്ഷേ ആ മസാലയിലേക്ക് ആ കഴുകി നുറുക്കി വെച്ചിരുന്ന ബീഫിട്ട് നന്നായിട്ടൊന്ന് കശക്കി ഉടച്ച് നന്നായിട്ട് ആ മസാല പിടിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് അത് ബീഫ് പെപ്പർ ആയിരുന്നു അല്ലേ, ബീഫ് പെപ്പർ, ബീഫ് പെപ്പറിൻ്റെ പ്രിപ്പറേഷൻ കണ്ടു. അതിനകത്തും കഴുകി കഴുകി ക്ലീനാക്കി നുറുക്കി വെച്ചിരുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് അതിനകത്തും കുറേയേറെ മസാലകൾ. പക്ഷേ മസാല എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെപ്പറിൻ്റെ ആധിക്യമാണ്, ഇഷ്ടംപോലെ പെപ്പർ, 1, 2, 3, 4, 5 കൈ പെപ്പർ ആണ് വാരി ഇട്ടിട്ട് അതിൻ്റെ പുറത്തുകൂടെ കറിവേപ്പിലയും പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് അതും ഇതേപോലെ തന്നെ നന്നായിട്ട് കശക്കി ആ മസാല എല്ലാം നന്നായിട്ട് മീറ്റിൽ പിടിക്കണമെന്ന് പറഞ്ഞേ, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അല്ലേ. മാഷിൻ്റെ പേര് ബിജോ. ബിജോ, ബിജോ, ഇതിൻ്റെ ഈ നമ്മൾ കശക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മസാല പിടിക്കും, നല്ലതായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇതാക്കി എടുക്കുന്നത്. ഉടച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് എത്ര നേരത്തെ ഏകദേശം പാചകം എത്ര നേരം ഉണ്ടാവും? പാചകം ഒരു 3 വിസിലാകുമ്പോഴത്തേക്കും പള്ളി പെപ്പർ റെഡിയാകും. അതിന്നിട്ട് അത് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റി. ഇത് പ്രഷർ കുക്കറിലാണോ? അല്ലല്ല, ഇത് ഓപ്പൺ ഫയർ, അതൊക്കെ സ്ലോ കുക്കിംഗ് ആണ് അല്ലേ. ഇത് സ്ലോ കുക്കിംഗ് ആണ്. പക്ഷെ മറ്റേത് പെട്ടെന്ന് ആ പ്രഷർ കുക്കറിൽ ഒന്ന് അടിച്ചെടുക്കാൻ, ഒരു 3 വിസിൽ അല്ലേ, 3 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രിപ്പറേഷൻ. അതിന്റെ നമുക്ക് പ്രിപ്പറേഷൻ ഒക്കെ കാണാം. അത് കഴിഞ്ഞ് ഇപ്പൊ ഗീ റൈസിന്റെ പ്രിപ്പറേഷൻ വരികയല്ലേ. അതിന് ഗീ റൈസ് ഉണ്ട്, പള്ളിക്കറി ഉണ്ട്, അത് കഴിഞ്ഞ് ഗ്രേവി എല്ലാം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 1 ബൈ 1 വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് വഴിയേ കാണാം കേട്ടോ. അപ്പൊ ഇത് ചെയ്ത് തുടങ്ങിക്കോട്ടെ. അവര് നല്ല പള്ളിക്കറി റെഡിയായി കേട്ടോ. സ്ലോ കുക്കിങ്ങിലായിരുന്നു ഇതായത് കേട്ടോ. നന്നായിട്ട് ആവി പറക്കുന്ന പള്ളിക്കറി ഇത് റെഡിയായി. അപ്പോൾ കുറേ നേരം ഇരുന്ന് പാചകം ചെയ്തു കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഇപ്പുറത്ത് നല്ല പച്ച കളറിൽ ചിക്കൻ റെഡിയായിട്ടുണ്ട്. ഇതെന്താ? ഇതാണ് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റമായ കാന്താരി ചിക്കൻ. കാന്താരി ചിക്കൻ, കാന്താരി ചിക്കൻ ആണ് കേട്ടോ. കാന്താരി ചിക്കൻ്റെ പാചകം ഞാൻ കണ്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ പള്ളിക്കറിയും അതുപോലെ തന്നെ ബീഫ് പെപ്പറിൻ്റെയും പാചകത്തിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാസൻ, മാസൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരിലാണ് ഈ റെസ്റ്റോറൻറ്റ് വന്നതന്നെ അല്ലേ, ഹംസ. അപ്പോൾ ഹംസക്കയുടെ നെയ്ച്ചോറും പള്ളിക്കറിയെന്ന് വേണേൽ പറയാം അല്ലേ. അതെ അതെ. അപ്പോൾ പള്ളിക്കറി എന്ന് പറയുന്നേ, ഞാൻ പള്ളിക്കറി കഴിച്ചിട്ടുള്ളത് കാസർഗോഡാണ്. കാസർഗോഡ് പള്ളിക്കറിയാണ് ഫേമസ് ആയിട്ടുള്ളത്. പക്ഷേ പള്ളിക്കറി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് പള്ളിക്കറി തന്നെ ആവണമെന്നില്ല അല്ലേ. ഏത് പള്ളിയിൽ ഉണ്ടാക്കിയ ബീഫിന്റെ പ്രിപ്പറേഷനും പള്ളിക്കറി എന്ന് പറയുന്നത്, പള്ളിയിൽ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്തായാലും ഭക്ഷണം കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടാകും. അപ്പം ആ നാട്ടില് പല നാട്ടില് പല രീതിക്കാണ് കറി ഉണ്ടാക്കുക. പൊതുവെ ഉണ്ടാക്കാൻ നമ്മൾ ഇറച്ചി വെച്ചിട്ടുള്ള കറികളായിരിക്കും, അതിൻ്റെ കൂടെ ചോറുണ്ടാവും. അപ്പം ഓരോ നാട്ടിൽ ഓരോ പള്ളിക്കറിയാണ്. അപ്പം പള്ളിക്കറിക്കൊരു പ്രത്യേകിച്ചൊരു ടെംപ്ലേറ്റ് ഇല്ല. പക്ഷെ നമ്മളൊക്കെ കഴിച്ചു വളർന്ന നമ്മുടെ മാഹി തലശ്ശേരി ഭാഗത്തുള്ള ഒരു സ്വാദിൻ്റെ റീക്രിയേഷനാണ് ഈ പള്ളിക്കറി നിങ്ങൾ കൊടുക്കണം. അതെ അതെ അതെ. ഇപ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പം കൊല്ലത്തെ പള്ളിക്കറി ആണെന്നുണ്ടെങ്കിൽ കൊല്ലം പള്ളിയിൽ സെർവ് ചെയ്യുന്നതാണെങ്കിൽ കൊല്ലം പള്ളിക്കറി, കാസർഗോഡ് ആണെന്നുണ്ടെങ്കിൽ കാസർഗോഡ്. ഇത് മാഹി ഭാഗത്തുള്ള പള്ളിക്കറി. അപ്പോൾ പള്ളിക്കറി റെഡിയായി, ചിക്കൻ കാന്താരി റെഡിയായി, അപ്പുറത്ത് നമ്മുടെ പെപ്പർ ബീഫ് റെഡിയായി വരുന്നുണ്ട്. അത് പ്രഷർ കുക്കറിൽ റെഡിയായിട്ടുണ്ട്. അതിനിപ്പം അവർ മൊത്തത്തിൽ ഒന്ന് ഇതൊന്നുകൂടെ മസാല അടിച്ച് ചെയ്യാൻ വരാനുണ്ട്. അതിലേക്ക് പോകാം നമുക്ക്.
അങ്ങനെ പ്രഷർ കുക്കറിൽ വെച്ചിരുന്ന ബീഫ് അതും കുറച്ച് മസാലയൊക്കെ ചേർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ, നന്നായിട്ട് കഷക്കി പ്രഷർ കുക്കറിനകത്ത് ആക്കി വെച്ചിരുന്നതാണ്. അത് റെഡിയായി കഴിഞ്ഞപ്പോൾ തന്നെ അത് വീണ്ടും കുറച്ചുകൂടെ മസാലയൊക്കെ ചേർത്ത് അല്ലേ? അതെ, ഇത് നമ്മൾ അവസാനം ഇതിനൊന്ന് മൂപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിൽ കുറച്ച് മല്ലിപ്പൊടിയും മല്ലിയില പിന്നെ മല്ലിയില പുതിന കരിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ വേവിച്ച ഇറച്ചിയും ചേർക്കാം, മസാലയും കൂടി ചേർക്കും. ഓ ഓക്കെ. വേറെ അത് കഴിഞ്ഞിട്ടൊരു മസാല ഇടുന്ന പരിപാടിയില്ല, മസാല ഇട്ട് വേവിച്ച ഇറച്ചി. ഇനിയിപ്പോ ഇതിനകത്ത് ഇനി പെപ്പർ ചേർക്കാം. ഇനി ഇതിൽ ലാസ്റ്റ് നമുക്ക് ആ ഒരു ഹിറ്റ് കിട്ടാനുള്ള ഒരു പെപ്പർ ചേർക്കും, ഒരു സ്വല്പം പെപ്പർ. അതെ, അതുകൂടെ കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അങ്ങനെ നമ്മുടെ പെപ്പർ ബീഫും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെഡി ആകാനുള്ളതെന്ന് പറയുന്നത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പെപ്പർ ബീഫും കാന്താരി ചിക്കനും അതേപോലെ തന്നെ പള്ളിക്കറിയൊക്കെ കൂട്ടി നെയ്ച്ചോറങ്ങ് കഴിച്ചാൽ മാത്രം മതി. അതിന് നമ്മൾ പോവാണ് അടുത്തതായിട്ട്, കഴിക്കാൻ പോവാണ്, പക്ഷേ നെയ്ച്ചോറും കൂടെ റെഡി ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ്, ബീഫ് പള്ളിക്കറി, ബീഫ് പെപ്പറ്, അതുകൂടാതെ ഒരു സ്വല്പം മീൻകറി, പിന്നെയുണ്ട് നമ്മുടെ കാന്താരി ചിക്കന്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ദേ വണ്ടിയിൽ സാധനം ഇങ്ങനെ വന്ന് കയറുകയാണ്, നമ്മൾ കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. വാ, അങ്ങനെ നമ്മൾ ഗീ റൈസ് വന്നിട്ടുണ്ട്. ഗീ റൈസിൻ്റെ കൂടെ തന്നെ സാലഡും അച്ചാറും അതിൻ്റെ കൂടെ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, കോംപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഒഴിച്ചുകറിയുണ്ട്. പിന്നെ നമ്മുടെ ഐറ്റംസ്, നമ്മൾ കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചിക്കൻ ഫ്രൈ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉണ്ടാക്കിയാണ് കേട്ടോ, ബാക്കിയല്ല, ഇവരുടെ സെൻട്രൽ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കി ഇങ്ങനെ വന്നതാണ്. മീൻകറി ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ഇവിടെ നേരത്തെ തന്നെ അവർ മാരിനേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഹാഷ്മി നേരത്തെ ഈ പോത്തുകറി കഴിച്ചിട്ടുണ്ടോ? പള്ളിക്കറി ആദ്യമായിട്ടാണ്. എന്നാ വാ ഹാഷ്മി എന്ന് പറഞ്ഞ എക്സ്പെരിമെൻ്റ് തുടങ്ങാം. വാ, ഞാൻ ഹാഷ്മി സൈഡിലോട്ട് തന്നെ ഒഴിക്കട്ടെ, ഗീ റൈസിൻ്റെ പുറത്തോട്ട്. യെസ്, കഴിച്ചിട്ട് പറയണേ എങ്ങനെയുണ്ടെന്നേ. അങ്ങനെ ഹാഷ്മി ദേ കഴിച്ചു തുടങ്ങുകയാണ്. ഹാഷ്മി ഒരു കഷ്ണം എടുത്ത് ആദ്യം കഴിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഹാഷ്മി രുചികൾ? ആദ്യമായിട്ടാണോ ഈ ടേസ്റ്റ് തന്നെ കഴിക്കുന്നത്? ടേസ്റ്റ് അത്ര സോഫ്റ്റ് അല്ല, അത്ര സോഫ്റ്റ് അല്ല, പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മുടെ സാധാരണ ബീഫിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. സാധാരണ നമ്മളിവിടെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബീഫ് കറിയുടെ ടേസ്റ്റ് അല്ല. ഹാഷ്മി പറഞ്ഞ പോലെ തന്നെ അതുപോലെ അത്രയും കൊണ്ട് വന്നിട്ടില്ല, എക്സ്ട്രാ ച്യൂ ചെയ്യേണ്ട ഒരു രീതിയിലാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ വരുമ്പം ഞാൻ ആ നെയ്ച്ചോറും ബീഫിൻ്റെ ഒരു കഷ്ണവും അതിൻ്റെ തിക്ക് ഗ്രേവിയാണ്, ആ ഗ്രേവിയും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്താൽ കിട്ടും. നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ് അല്ലേ ഹാഷ്മി? നെയ്ച്ചോറിൻ്റെ കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവർ വെച്ചിരിക്കുന്ന സാലഡുണ്ട്, ഇതാ ഒരു സ്വല്പം സാലഡ് കൂടെ ഞാൻ എടുക്കുക. ലേശം വിനാഗിരിയൊക്കെ ചേർത്ത് സാലഡ് കൊള്ളാം അല്ലേ, അടിപൊളിയാണ്. ഇനിയിപ്പം ചിക്കൻ ഫ്രൈ ഉണ്ട്. ഹാഷ്മി ചിക്കൻ ഫ്രൈ എടുത്തേ, ഇതാ രണ്ട് നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ. അത് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കടിച്ച് കഴിക്കുക. കൊള്ളാം കേട്ടോ. ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ചിക്കനാണ്. അങ്ങനെ ഹാഷ്മി ഒരു സ്വല്പം പെപ്പർ ബീഫ് എടുത്തു, ഞാനും എടുത്തു ഒരു സ്വല്പം പെപ്പർ ബീഫ്. എന്നിട്ട് ആ പെപ്പർ ബീഫും റൈസും കൂടെ, ഗീ റൈസും കൂടെ നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്തിട്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഗീ റൈസ് എന്ന് പറഞ്ഞിടത്ത് എനിക്ക് തോന്നുന്നു ഗീ റോസ്റ്റ് എന്നാണ് പറഞ്ഞു പോയതെന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് തെറ്റിപ്പോയതായിരിക്കും, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഷെഫ് ഇങ്ങനെ പറഞ്ഞായിരുന്നു,
എബിൻ ചേട്ടാ ഗീ റോസ്റ്റ് നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഗീ റോസ്റ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഗീ റൈസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും പെപ്പർ ബീഫും ആ റൈസും കൂടെ, ഗീ റൈസും കൂടെ ഒന്നിച്ചെടുത്ത്. ഓ ഇത് പൊളിയാണ് കേട്ടോ. എനിക്ക് പള്ളിക്കറിയേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പെപ്പർ ബീഫാണ്. ഓരോരുത്തരുടെ ഓരോ പ്രിഫറൻസസാണ്. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടോ. ഇതിന് നല്ല പച്ച കളറിലാണ്, അതിനകത്ത് മല്ലിയിലയും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ നന്നായിട്ട്, എന്നാ മിൻറ്റും മിൻറ്റ് ലീവ്സും എല്ലാം കൂടെ നന്നായിട്ട് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റേതായ ഒരു പച്ച കളർ വരുന്നുണ്ട്. കൊള്ളാം. ഇതെനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ആഷ്മിക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെടെ? എനിക്ക് ആക്ച്വലി ചിക്കൻ ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. ഓ എൻ്റെ പറഞ്ഞു, ഞാൻ ഈ ബീഫിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബീഫിൽ രണ്ടും കുഴപ്പമില്ല. ഇതിലേതാ തമ്മിൽ കൂടുതൽ ഇഷ്ടം? പെപ്പറാണ് ഇഷ്ടം. ചിക്കൻ ഫ്രൈ നല്ലതാണ് കേട്ടോ. ചിക്കൻ ഫ്രൈ എനിക്ക് പക്ഷേ കഴിച്ചതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫിൻ്റെ പെപ്പർ ചിക്കൻ. ബീഫിൻ്റെ പെപ്പർ ചിക്കൻ അല്ല, പെപ്പർ ബീഫാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പം മീൻകറി ഉണ്ട്. മീൻകറിയും മീൻചാറിൻ്റെ മീൻചാറും കഷ്ണവും എല്ലായിട്ട് നമുക്ക് കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു സാധനം ഉണ്ട് കഴിക്കാനായിട്ട്. അത് അഭിലാഷ് പറഞ്ഞു, അഭിലാഷ് കഴിച്ച് നോക്കിക്കോളാം, നിങ്ങൾ കഴിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാന്താരി ചിക്കൻ, അത് അഭിലാഷിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. കാന്താരി ചിക്കനും ഗീ റൈസും മാത്രം മതി അഭിലാഷിനാണ്. ചിക്കൻ ഫ്രൈയും വേണോ അല്ലേ അഭിലാഷ്? ബീഫ് വേണ്ട, ബീഫ് വേണ്ട, ഇന്ന് അഭിലാഷിന് ബീഫേ വേണ്ട. ഏതായാലും കൊള്ളാം. ഇനിയിപ്പോൾ നാരങ്ങ അച്ചാറ്, ഒരു സ്വല്പം നാരങ്ങ അച്ചാറ് കൂടെ ഒന്ന് തൊട്ട് നോക്കി. ഇതാ ലൈറ്റ് മധുരമുള്ള പുളിയുള്ള നാരങ്ങ അച്ചാറ്, പക്ഷേ ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് പുളിയും കൂടെ ഉള്ള, അല്ല മധുരം കൂടെ ഉള്ള അച്ചാറ്. ഗീ റൈസും ബീഫ് പെപ്പറും കൊള്ളാം കേട്ടോ. പെപ്പർ ബീഫും സൂപ്പർ കോമ്പിനേഷനായിട്ട്, ആ എന്തോ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നി. അങ്ങനെ ഹാഷ്മി മീൻ കറിയിൽ കയറി പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ റൈസ് അൺലിമിറ്റഡ് ആണ്, കറി ചാറുകറിയും അതുപോലെ തന്നെ സാലഡും ഒക്കെ അൺലിമിറ്റഡ് ആണ്. സ്പെഷ്യൽ ഐറ്റംസ് അൺലിമിറ്റഡ് അല്ല കേട്ടോ, അത് എക്സ്ട്രാ നമുക്ക് മേടിക്കേണ്ടതായിട്ട് വരും. ഹാഷ്മി ഇച്ചിരി റൈസും എടുത്തായിരുന്നു അല്ലേ, റൈസും സാലഡും എടുത്തായിരുന്നു. പാർക്കിങ് നമ്മുടെ ഫ്രണ്ടിൽ, തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു സ്വല്പം പാർക്കിംഗ് ഉണ്ട്. പക്ഷേ ഇതല്ല അവർക്ക് അപ്പുറം പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വണ്ടി ഇവിടെ തന്നെ ആയിട്ട് അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, പോയി നോക്കിയില്ല. അവിടെ പോവാം, ഇത് കഴിഞ്ഞിട്ട് പോയി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടെ നമ്മൾ കൊണ്ടുവരാം, വീഡിയോ ക്ലിപ്പിലിടാം. ഇനിയിപ്പം ഞാനും കൂടെ, എങ്ങനെയുണ്ട് മീൻകറി? എങ്ങനെയുണ്ട് മീൻകറി? കൊള്ളാം. കൊടമ്പുളി ഇട്ട മീൻകറി, നമ്മുടെ പരിചിതമായ രുചി അല്ലേ. എരിവും ഒക്കെ ഉള്ള, എരിവും പുളിയുള്ള കറി അല്ലേ. അപ്പം ഞാനും ഒരു സ്വല്പം മീൻകറിയും കൂടെ കൂടി കഴിച്ച് നമുക്ക് വീഡിയോ അങ്ങ് നിർത്താം. ഒരു സുലൈമാനെയും കൂടെ കിട്ടുകയായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ ഇവിടെ സുലൈമാനെ അവർ പറഞ്ഞായിരുന്നു ഇവിടെ കിച്ചൻ്റെ സ്പേസ് കുറവാണ്, സുലൈമാനെയൊക്കെ റെഡി ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അന്നേരം ചൂട് ചൂടോടെ നോക്കാം, എന്തെങ്കിലും കുടിക്കാനുണ്ടോയെന്ന്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. തണുത്തത് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ നമ്മളൊരു സ്വല്പം മീൻചാറ് ഒഴിച്ചു, അതേപോലെ തന്നെ വേണ്ടേ മീൻ കഷ്ണം, ആ മീൻ കഷ്ണം കൂടെ എടുത്ത് മേടിച്ചു. ഒരു സ്വല്പം കൂടെ മീൻചാറ് അതിൻ്റെ പുറത്തൂടെ ഇതാ. എന്നിട്ട് ആ മീൻ കഷ്ണം ഒന്ന് പൊട്ടിച്ച് ആ മീൻ കഷ്ണവും ചാറും കൂടെ കൂട്ടി അങ്ങ് പിടിക്കുക. മീൻചാറും കൊള്ളാം കേട്ടോ. മീൻചാറും കുടമ്പുളി ഇട്ട മീൻകറി, അല്ലെന്നുണ്ടെങ്കിൽ മുളകിട്ട് പറ്റിച്ച മീൻകറി കൊള്ളാം. ഒരു പഴയ ഒരു വീട്, അതിൻ്റെ മുറ്റത്തിരുന്നാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ പഴയ ഒരു വീടാണ്, അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആംബിയൻസ് എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. ഞാൻ എല്ലാ വീഡിയോയിലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം, നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് പോകാമെന്ന് പറയുന്നത് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് പേരും എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചവർ, സ്കൂളിൽ പഠിച്ചവർക്ക്, നീ എന്തിനാടാ ഇത്രയും നേരവും സന്തോഷമായിട്ട് ഇരിക്കണം, നമുക്ക് സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് പറയുന്നില്ല. ഏതായാലും അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോവാം. തൽക്കാലത്തേക്കിന് ബൈ. ഇത് അഭിലാഷ്. അഭിലാഷ് ബീഫ് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാണ്, ബീഫ് കഴിക്കുന്നില്ല കേട്ടോ. ഇത് പോത്ത് പെപ്പർ ഫ്രൈ, പെപ്പർ ഫ്രൈ അല്ലേ, പോത്ത് പെപ്പർ ഫ്രൈ. ഇതെന്താ പോത്തിൻ്റെ ഡ്രൈ ഫ്രൈ, അപ്പുറത്ത് ചിക്കൻ കാന്താരി. ബീഫ് കഴിക്കുന്നില്ല, ബീഫ് കഴിക്കുന്നില്ല. അബി ആ BDF ഒന്ന് എടുത്ത് കഴിച്ച്. കാന്താരി ചിക്കനും കഴിച്ച് BDFും കഴിച്ച്, കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാന്താരി ചിക്കനാണ്. BDFും കൊള്ളാം.